ഹായ് എല്ലാവർക്കും പറശ്ശിനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലമാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് പോയി നോക്കാം. ഇവിടെ താഴെയായിട്ട് മെയിൻ റോഡിൻ്റെ അരികിൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, വരുന്ന സഞ്ചാരികൾ അവിടെ വൃത്തികേടാക്കരുതെന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് എന്നാണ് പറയുന്നത്. കാണുന്ന കുന്നിൻ്റെ മുകളിലാണ് നമുക്ക് എത്തേണ്ടത്. ഇതുപോലുള്ള കുറച്ച് മോശമായിട്ടുള്ള വഴിയാണ്, വാഹനങ്ങൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നാണ് താഴത്ത് എഴുതി വെച്ചത്. അതുപോലെ പോകണമെങ്കിൽ ബുദ്ധിമുട്ടുമാണ്, റോഡ് വെള്ളമൊക്കെ കുത്തിയൊലിച്ചിട്ടും. ഏതായാലും പറയുക, ഇതുപോലെയുള്ള റോഡാണ് കേട്ടോ, നടന്ന് കിടക്കുന്നുണ്ട്. ഫുൾ ഓഫ് റോഡാണ്, പക്ഷെ എവിടേക്ക് വാഹനം കൊണ്ടുവരാനുള്ള അനുവാദം തന്നെ നടന്ന് കുറച്ച് മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലമാണ്, നല്ല ദൂര കാഴ്ചകളൊക്കെ കിട്ടുന്നുണ്ട്. നടന്ന് കിടക്കുന്നുണ്ട്. ഇത് ഈ മലയുടെ ഒരു ഭാഗമാണ്. ഇവിടെ കുറച്ച് കല്ല് വെട്ടി അടയാളങ്ങളൊക്കെ കാണുന്നുണ്ട്. കുറച്ച് മുകളിലേക്ക് എത്തിയ ഇതുപോലുള്ള വഴികളാണ്. ഇവിടെ കുറേ പിള്ളേർ കളിക്കുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ. ഇനിയും ഒരുപാട് കയറാണ്ട് മുകളിലേക്ക് ഇതോ നമ്മളെ കുന്ന്, കുന്നിൻ്റെ ഏറ്റവും ടോപ്പാണ് കേട്ടോ കടന്ന്. ഇതുപോലത്തെ വഴിയാണ്, വെള്ളം കൊളിച്ച് വന്നിട്ട് മുകളിൽ ഏറ്റവും കൂടുതലായിട്ട് ആളുകളുണ്ട്. മണിയെ കയറ്റം കണ്ടറാ, എൻ്റെ ഫ്രണ്ടാണ്, ഫ്രണ്ടാണ് കൂടെ ഉള്ളത്. കയറ്റം കണ്ട്, ഇവിടെ അങ്ങോട്ട് നല്ല കയറ്റമാണ്, പാറകളൊക്കെ ആയിട്ട് വൈറ്റ് സ്കൂളിൻ്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ ഏകദേശം മുകളിൽ എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്താണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലമാണ്. മെയിനായിട്ട് വന്ന സൂര്യാസ്തമയം കാണാൻ വിചാരിച്ചിട്ടേ ഇന്നിപ്പോൾ മഴയൊന്നുമില്ലാത്ത ദിവസം നോക്കി വന്നായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം മൂടിപ്പോയിട്ടുണ്ട്, കാർണാകത്തിൽ മൂടിപ്പോയിട്ടുണ്ട്. ജസ്റ്റ് മിസ്സായി പോയി. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലേസാണ്. ഏകദേശം ഓരോ കോഴിക്കോട് ജില്ലേൻ്റെ പല ഭാഗങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ചാലിയാറ് കാണാതാ അവിടെ, ചാലിയാറിൻ്റെ ഒരു ഭാഗം നമുക്ക് അവിടെ കാണാതാ. എല്ലാ ഭാഗത്തേക്ക് നമുക്ക് കാണാം. ഈ ഭാഗത്ത് നല്ല വയൽ പ്രദേശങ്ങളാണ് കാണുന്നത്. താഴെ തെങ്ങുകളൊക്കെ ആയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഏകദേശം പടിഞ്ഞാറ് ഭാഗമാണ്. നമ്മളോരോ സ്ഥലങ്ങളിൽ ടൂർ പോകുമ്പോഴാണ് ഇതുപോലുള്ള സൈറ്റുകൾ കാണുന്നത്. നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ ഇതുപോലൊരു സ്ഥലമുള്ളത് ആദ്യമായിട്ടാണ് അറിയുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു മലയുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടേക്ക് വരാനുള്ള വഴികളൊക്കെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറഞ്ഞു തരാം. ഇവിടെ ഓരോ ഫാമിലീസൊക്കെ മുകളിൽ വന്നിട്ടുണ്ട്, കുന്നിൻ്റെ ടോപ്പ് ലൈറ്റ്. ഞങ്ങളങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. കുറച്ച് കൂടി നമ്മൾ ഇനി കയറാണ്ട് അതിൻ്റെ മുമ്പേ താഴെയുള്ളൊരു സ്ഥലമാണിത്. ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ, അടിപൊളി. നമ്മളെ പടിഞ്ഞാറ് ഭാഗം സൂര്യൻ കുറച്ചൊന്ന് തല പൊക്കി നോക്കുന്നുണ്ട്, പക്ഷേ
മലേൻ്റെ ഏറ്റവും മുകളിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കുറച്ച് ഡേഞ്ചറാണ്. ചെരുപ്പ് ഇട്ട് വരുമ്പോൾ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ട്. അവിടെ കാല് ചാടിയപ്പം ചെരുപ്പ് പൊട്ടിപ്പോയിട്ടുണ്ട്. മുകളിലെത്തിയപ്പോൾ ഒരു പൊന്തക്കാടാണ്. ഇതിനുള്ളിലൂടെ നമുക്ക് അപ്പുറത്തെ വശത്തേ ഒന്ന് പോയി നോക്കാം. ഇത് നമ്മളെ കിഴക്ക് ഭാഗമാണ്, മാവൂര് ഭാഗമാണ്. ഒരുപാട് ദൂരെയുള്ള മലകളൊക്കെ കാണാം. നമ്മളെ നാട്ടിൽ ഇതുപോലൊരു സ്ഥലം ഉണ്ടോയെന്ന് വെച്ചാൽ അറിയില്ല. ഇത്രയും ഒരുപാട് ദൂരത്തേക്ക് കാണുന്നുണ്ട്. നമ്മുടെ കോഴിക്കോട് ജില്ലേൻ്റെ പല ഭാഗങ്ങളും നമുക്ക് ഈ മലയുടെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ മലയുടെ ഏറ്റവും മുകളിലായിട്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇത് നമ്മളെ തെക്ക് ഭാഗമാണ്. ഇപ്പം നമ്മളിത് ആ കിഴക്ക് ഭാഗമാണ് നമ്മൾ ശരിക്ക് കാണാത്തത്. കിഴക്ക് ഭാഗം കുറച്ചുകൂടി മുമ്പോട്ട് പോയി നോക്കാം. അപ്പം നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് വന്നപ്പോൾ ഇതിൻ്റെ ഒരു അറ്റം പോലെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അടിപൊളി പ്ലേസാണ് കേട്ടോ. ഇത് കിഴക്ക് ഭാഗമാണ്. അവിടെയൊക്കെ നല്ല ബിൽഡിങ്ങുകളും അതുപോലെ താഴേക്ക് നല്ല വയലോര പ്രദേശങ്ങൾ കാണുന്നുണ്ട്. റോഡുകൾ ഒക്കെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആട്ടോ. ഒരുപാട് പ്രദേശങ്ങൾ നമ്മളെ ഇവിടത്തേക്ക് ഒറ്റമിക്ക മലയിൽ പോലെ നമുക്ക് എല്ലാ ഭാഗവും നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത നമ്മൾ എല്ലാ ഭാഗവും, അതായത് നമ്മുടെ എല്ലാ ഭാഗത്തേക്കും ഏകദേശം നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും മുകളിലെത്തി ഞങ്ങളിവിടെ വിശ്രമിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രൈവറ്റ് സ്ഥലമാണ്. ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട് കാണാനായിട്ട്. എന്താ പറയുക, ഇപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആളുകൾ കുറവാണ്. ഇപ്പം ഞങ്ങളെ മറ്റേ ഭാഗത്തൊക്കെ കുറേ ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു 140 ഏക്കറോളം സ്ഥലമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ താഴെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഇവിടേക്ക് നമ്മൾ വാഹനങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, ഓഫ് റോഡാണ്, പക്ഷേ ഇവിടേക്ക് നമ്മളെ വാഹനങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്ഥലങ്ങളൊന്നും നമ്മൾ പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും നിക്ഷേപിച്ച് വൃത്തികേടാക്കരുത് എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇരുടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകം പറയുന്നത് എന്താ വെച്ചാൽ, രാത്രി സമയം ഇവിടെ സ്റ്റേ ചെയ്യരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. നമ്മൾ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം 6 ആവാനായിട്ടുണ്ട് കയറുന്ന സമയത്ത്. അപ്പം അത്രയ്ക്ക് ഞങ്ങൾ സൂര്യാസ്തമയം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു വൈകുന്നേരം വന്നത്. അപ്പോൾ അത്രയ്ക്ക് ലേറ്റ് ആവാണ്ട് ഒരു 4 ഒരു 2-3 ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിൽ വേണം ഇവിടേക്ക് വരാനായിട്ട്. നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ള എന്തെങ്കിലും ഭക്ഷണമോ വെള്ളമൊക്കെ ആയിട്ട്, പക്ഷെ ഒന്നും ഇവിടെ കളഞ്ഞിട്ട് പോരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ഏകദേശം ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടേക്ക് വരാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മളെ നാട്ടിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് ഇവിടുത്തെ സ്ഥലം അത്ര പരിചയം ഉണ്ടാകും. ഞാൻ തന്നെ ഇവിടെ അറിയെങ്കിലും ഇപ്പോഴാണ് ഇവിടേക്ക് എത്തിപ്പെടുന്നത്. നമ്മൾ കോഴിക്കോട് നിന്ന് വരുന്ന സമയത്ത് മെഡിക്കൽ കോളേജ് പൂവാട്ടുപറമ്പ്, നമ്മുടെ ഏകദേശം ചെറൂപ്പ എന്ന് പറയും, ആ ഒരു ഭാഗത്തേക്ക് വരുന്നത്. ചെറൂപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്നതിന് മുമ്പായിട്ട് ഒരു അയ്യപ്പൻ കാവുണ്ട്. ആ കാവിൻ്റെ അടുത്തുകൂടെയാണ് ഈ പൻപാറക്കെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റും. കോഴിക്കോട് നിന്ന് വരുമ്പോൾ ഏകദേശം ഒരു 15 ഏകദേശം അവിടേക്ക് താഴേക്ക് ഉണ്ടാവും. അപ്പം തന്നെ ഏകദേശം ഒരു 1 മുകളിലായിട്ട് നമ്മൾ മേലോട്ട് കയറി വരാനായിട്ടുണ്ട്. അത്രയും ദൂരം നമ്മൾ നടന്നു തന്നെ വരണം. ഏതായാലും എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നിർബന്ധമായി ഓണാക്കുക, എങ്കിലേ എൻ്റെ മറ്റു വീഡിയോകൾ നിങ്ങൾ കിട്ടൂ. ഓക്കെ.